മതത്തിന്റെ വേലിക്കെട്ടുകൾക്കപ്പുറം മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ ഫാദർ അച്ഛന്റെ നർമ്മത്തിൽ കുതിർന്ന ഹൃദയസ്പർശിയായ ചാവറ ഫാദർ പുത്തൻപുരക്കൽ അച്ഛൻ്റെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം മനുഷ്യൻ്റെ ജീവിതത്തിൽ വിവിധങ്ങളായ പക്വതകളെക്കുറിച്ച് പറയാറുണ്ട് നമ്മൾ പറയാറുണ്ട് മനുഷ്യൻ ഒരു വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെ കുരങ്ങിൻ്റെ സ്വഭാവം കാണിക്കുന്നവനാണ് കൊരങ്ങ് മുല്ലപ്പ്മാല മണക്കുക ചപ്പുക തുപ്പുക ഒരു നല്ല പഴം കൊടുക്കുക ചവയ്ക്കുക തൊലിയോടെ തുപ്പി ദൂരത്തേക്ക് കളയുക ഇത് കുരങ്ങിൻ്റെ സ്വഭാവമാണ് കൊച്ചുകുട്ടികളും ഒരു വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെ ഇങ്ങനെ ഒരു നല്ല പാവയെ കൊടുക്കുക കൈ പറിക്കുക കാല് പറിക്കുക തല പറിക്കുക നല്ല ഒരു ബലൂൺ കൊടുക്കുക ഒരു തിരുമ ഒരു ഉരുമ പൊട്ടിച്ച് ദൂരെ കളയുക നല്ല തല ഇണയിൽ തലവെച്ച് കിടത്തുക തുണി കീറി പഞ്ഞി കഷ്ണ കഷ്ണമായിട്ട് ഇടുക കുട്ടിക്കാലത്ത് നമ്മൾ പ്രതീക്ഷിക്കും ആ പെരുമാറ്റം അത് ഒരു കാലഘട്ടമാണ് ഒരു അഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ വളരെ ബഹളം കാണിക്കും ഓട്ടം ചാട്ടം കുസൃതി എടുപ്പ് പ്രായത്തിൽ നമ്മൾ പ്രതീക്ഷിക്കും യുവത്വത്തിൽ എടുത്തുചാട്ടം രക്തത്തിളപ്പ് ക്ഷിപ്രകോപം അമർഷം പൊട്ടിത്തെറി ഒക്കെ കാണിക്കും അതാ പ്രായത്തിൻ്റെ പ്രത്യേകതയാണ് ഒരു അമ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ഒരു ക്ഷീണം അണപ്പ് കതപ്പ് മടുപ്പ് യുവത്വത്തിൽ അൻപത്തൊന്ന് സ്റ്റെപ്പ് ഒറ്റ ഓട്ടത്തിന് ഓടിക്കയറുന്ന ആൾ ഒരു എഴുപതാകുമ്പോഴത്തേക്ക് കുറച്ച് കയറിയിട്ട് നോക്കും എത്ര എണ്ണം കയറി എത്രയെണ്ണം കയറാനുണ്ട് വാർദ്ധക്യത്തിൽ ക്ഷീണമാണ് അപ്പം നമ്മൾ ഓരോ പ്രായത്തിലും ഓരോ പക്വത പ്രതീക്ഷിക്കും എൺപത് വയസ്സുള്ള ഒരപ്പം പറയല് എനിക്ക് ഉറങ്ങണമെങ്കിൽ കിളുക്കം കിളുക്കിക്കൊണ്ട് കിടക്കണം അത് ശരിയല്ലല്ലോ അഞ്ച് വയസ്സുള്ള കുട്ടി പറയുക ഡാഡിയും മമ്മിയും വഴക്കാണെങ്കിൽ ഞാൻ മാറി താമസിക്കാൻ പോവുക അതും ശരിയല്ല ഓരോ പ്രായത്തിൽ ഓരോ പക്വത നമ്മൾ കാണിക്കണം അൻപതാം വയസ്സിലും പിള്ളകളിയായിട്ട് നടന്നാൽ അത് പക്വതയുടെ കുറവാണ് കൊച്ചുകുഞ്ഞുങ്ങൾ വലിയ കാരണമാരെ പോലെ പെരുമാറുന്നതും എന്തോ ഒരു വൈകല്യമാണ് ഓരോ പ്രായത്തിന് ഓരോന്നിൻ്റെ പക്വത പ്രത്യേകിച്ച് പറയും വൈകാരിക പക്വതയാണ് ഇന്ന് ലോകത്തിന് ആവശ്യം വൈകാരിക പക്വത വികാരപരമായ ഒരു നിയന്ത്രണം ആവശ്യമാണ് കുടുംബത്തിൽ പൊട്ടിത്തെറി ബഹളം ചീത്തവിളി എടുത്തിയാട്ടം ആത്മസംയമന കുറവ് അത് വന്ന് കഴിയുമ്പോൾ നമ്മൾ പറയും പക്വതയില്ലാത്ത മനുഷ്യനാണ് പക്വതയില്ലാത്ത ഒരു ഭാര്യയാണ് വൈകാരിക പക്വത ആവശ്യമാണ് ഒരാത്മീയ പക്വതയും മനുഷ്യനാവശ്യമാണ് ഏത് മതത്തിലാണോ മതമൂല്യങ്ങൾ മതപാരമ്പര്യങ്ങൾ അതിൻ്റെ പ്രബോധനങ്ങൾ അതിൻ്റെ ചിട്ടകൾ ഇതൊക്കെ നമ്മൾ പാലിക്കണം മതമേതെന്നുള്ളതല്ല ജാതീയേതെന്നല്ല ജനിച്ച മതത്തിൻ്റെ സമൂഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് സാധിക്കാവുന്ന ആത്മീയ കാര്യങ്ങളിൽ ഞാൻ വ്യാപൃതനാവണം അതിൻ്റെ പേരിൽ ഒരു ആത്മസമയമനവും ഒരു വിശുദ്ധിയും ചിട്ടയും സത്യസന്ധതയും ഒക്കെ ഭാഗമായിട്ട് കടന്നു വരും അപ്പോൾ വൈകാരിക പക്വത മറ്റൊന്ന് ആത്മീയ പക്വത വേറൊന്ന് സാമൂഹിക പക്വത വളരെ പ്രധാനപ്പെട്ടതാണ് സൊസൈറ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ജീവിക്കുക പിരിവൻ ആൾക്കാർ വരുമ്പം പട്ടിയഴിച്ചു വീട്ടിൽ കടിപ്പിക്കാൻ നോക്കുന്നവൻ സാമൂഹിക പക്വത ഉള്ളവനല്ല ഒരാൾ വീട്ടിൽ വരുമ്പോൾ സ്വാഗതമില്ല ഒരു വീട്ടിൽ ഞാൻ കയറത്തുമില്ല ഞാൻ ഒറ്റപ്പെട്ട ദുരിത്താണ് അങ്ങനെ ജീവിക്കുന്നത് ഒരു സോഷ്യൽ മെച്ചൂരിറ്റിയുടെ അഭാവമാണ് സമൂഹത്തിൻ്റെ ഭാഗമായി ജീവിക്കുമ്പോൾ നൽകപ്പെട്ട ജീവിത സാഹചര്യങ്ങളിൽ ചെയ്യാവുന്നതൊക്കെ മറ്റുള്ളവർക്ക് ചെയ്യണം അത് സാമൂഹിക പക്വത അപ്പം ഈ മൂന്ന് പക്വതകളിൽ ശ്രദ്ധിക്കുക വൈകാരിക പക്വത ആത്മീയ പക്വത സാമൂഹിക പക്വത ഇതുള്ള കുടുംബത്തിൽ അനുഗ്രഹമുണ്ട് ഇതുള്ള സമൂഹത്തിൽ മതത്തിൽ ഒരു വലിയ ഒരു വിശുദ്ധിയുണ്ട് നന്മയുടെ നിറവുണ്ട് അങ്ങനെയാകാൻ നമുക്ക് കഴിയട്ടെ നമ്മൾ ഓരോരുത്തരും നമ്മളായിരിക്കുന്ന പ്രായത്തിലേക്ക് നോക്കുക പ്രായത്തിനനുസരിച്ചുള്ള പക്വത എനിക്കുണ്ടോ ഇത്രയും കാലം ലോകത്തിൽ നിന്ന് പലതും ഞാൻ പഠിച്ചു പലതും ഞാൻ സ്വായത്തമാക്കി അതിൻ്റെതായൊരു പക്വത ജീവിതത്തിൽ സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടോ തിരിഞ്ഞു നോക്കാൻ പാടിച്ചെങ്കിൽ തിരുത്താൻ നല്ല പക്വതയുള്ളവരായി പെരുമാറാൻ കഴിയട്ടെ മറ്റു മനുഷ്യർ നമ്മളോട് ബന്ധപ്പെടുമ്പോൾ പറയണം പക്വതയുള്ള ഒരു മനുഷ്യനാണ് അങ്ങനെ പറയുവാൻ തക്ക വിധം ജീവിതത്തെ നമുക്ക് ക്രമീകരിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ നന്ദി മാറ്റിമോണി കോം ഫാദർ പുത്തൻപുരക്കൽ ടോക്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക